നമസ്കാരം. ആരോഗ്യമേഖലയുടെ അനാസ്ഥ പൂർണ്ണമായും തുറന്നു കാണിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴയിൽ ഗുരുതരാവസ്ഥയിലുള്ള കോവിഡ് രോഗിയെ ഇരുചക്ര വാഹനത്തിലിരുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പുന്നപ്രയിലെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്നാണ് രോഗിയെ കൊണ്ടുപോയത്. ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ ഓക്സിജൻ സൗകര്യമില്ലെന്നും രോഗിക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആംബുലൻസ് ഇല്ലാത്തതിനാൽ ബൈക്കിൽ കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. രാവിലെ മുതൽ അസുഖങ്ങൾ പ്രകടിപ്പിച്ച രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കൂടെയുള്ളവർ പലതവണ ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ അവശനായതിനെ തുടർന്ന് ബന്ധപ്പെട്ടവരെ അറിയിച്ചുവെങ്കിലും പ്രതികരണമൊന്നും ലഭിച്ചില്ല എന്നും കൂടെയുള്ള രോഗികൾ പറയുന്നുണ്ട്. അതേസമയം ഇവിടെ ഡോക്ടർമാരും ഇല്ലെന്നും ശുചീകരണത്തിലെത്തിയവരാണ് രോഗിയെ PPE കിറ്റ് ധരിപ്പിച്ച് മറ്റൊരു കോവിഡ് രോഗിയുടെ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു സംഭവമാണ് നമ്മുടെ കൊച്ചി കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനു പുറമെ കോവിഡ് ഡ്യൂട്ടി ഓഫ് വെട്ടിക്കുറച്ചതിനെതിരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നഴ്സുമാരുടെ പ്രതിഷേധവും നടന്നു. 10 ദിവസത്തെ ഡ്യൂട്ടിക്ക് 3 ഓഫ് എന്ന ക്രമം പുനഃസ്ഥാപിക്കണമെന്നായിരുന്നു നഴ്സുമാരുടെ ആവശ്യം. ഇടത് സംഘടനയായ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. കോവിഡ് രോഗികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലും പ്രതിഷേധമൊരുക്കിയത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ 42,000-ലധികം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളത്ത് 6,506, കോഴിക്കോട് 5,700, മലപ്പുറം 4,405, തിരുവനന്തപുരം 3,969 എന്നിങ്ങനെ ജില്ലകളിലെല്ലാം 4 അക്ക സംഖ്യകൾ എത്തി നിൽക്കുകയാണ് കോവിഡ് രോഗികളുടെ എണ്ണം. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 9 ദിവസത്തെ ലോക്ക്ഡൌൺ നാളെ ആരംഭിക്കും. പച്ചക്കറി, പലചരക്ക്, റേഷൻ കടകളടക്കമുള്ള അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 6 മുതൽ വൈകുന്നേരം 7 വരെ മാത്രം തുറക്കും. ബേക്കറിയും തുറന്നു പ്രവർത്തിക്കും. എന്നാൽ ഹോം ഡെലിവറി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. KSRTC ബസ്സുകൾ, ടാക്സി അടക്കം പൊതുഗതാഗതം ഒന്നും തന്നെ നാളെ മുതൽ ഉണ്ടായിരിക്കില്ല. ആശുപത്രി, വാക്സിനേഷൻ, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഇളവ് നൽകിയിരിക്കുന്നത്. നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് കനത്ത ശിക്ഷയും പിഴയും ഈടാക്കുമെന്നാണ് പുറത്തു വന്നിരിക്കുന്ന ഉത്തരവുകളിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടുകളിൽ സുരക്ഷിതമായി ഇരിക്കുന്നതായിരിക്കും ഏവർക്കും നല്ലത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.